ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിദാസ് കിച്ചൺ. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, പർദ ബിരിയാണി. പേരിൽ തന്നെ കൗതുകമുണർത്തുന്ന ഈ ഒരു ബിരിയാണി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കിയാലോ. വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ഒരു ബിരിയാണി ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ചിക്കന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫോ മട്ടനോ ഒക്കെ വെച്ച് ട്രൈ ചെയ്യാവുന്നതാണ്. ആദ്യം ഈ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, കാൽ ടീസ്പൂൺ ഗരം മസാലയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് സമയം ഫ്രിഡ്ജിലേക്ക് വെക്കാം. ശേഷം ബിരിയാണി ദം ചെയ്തെടുക്കാനുള്ള ഡോ ഒന്ന് റെഡിയാക്കിയെടുക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദക്ക് പകരം നിങ്ങൾക്ക് ആട്ട വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതാണ് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ശേഷം ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കണം കേട്ടോ. 1 മണിക്കൂർ സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മാവൊക്കെ ഒന്ന് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 സവാളയും 3 തക്കാളിയും 3 പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചി ഒരു 10-12 വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3.5 കപ്പ് ബസ്മതി റൈസ് വെച്ചിട്ടാണ് റൈസ് റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട ബിസ്ത റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 5-6 ടേബിൾ സ്പൂൺ ഓയില് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഇനിത് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. സവാളയ്ക്ക് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരി കൂടെ ചേർത്തിട്ട് അതുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം മാറ്റിവെക്കാം. ഇനി ഈ സെയിം ഓയിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റോളം സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കനാണ്. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഫ്രൈ ആയി ചിക്കനൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി നമുക്കൊരു ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. സവാളയ്ക്കൊന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം അടുപ്പിൽ വെക്കാം. ഇതിലേക്കൊരു 4 ഏലക്കായ, കുറച്ച് ഗ്രാമ്പും, 1 പീസ് പട്ട കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് സവാളയ്ക്ക് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഈ തക്കാളിനെ ഒന്ന് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല, ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തൈര് അധികം പുളിയില്ലാത്തത് കാരണം ഞാനിതിലേക്ക് ഒരു ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിത് അടച്ചു വെച്ചിട്ടൊരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കാം. ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ മസാലയിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ റൈസ് വേവിക്കാൻ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്തെടുത്തിട്ടുള്ള ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതൊരു 20 മിനിറ്റ് മുമ്പേ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിരാനായിട്ട് വെച്ചതായിരുന്നു. ഇനി അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 70% കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ നമ്മളെ റൈസൊക്കെ ഒരു 3/4 ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട്. ഓവർ കുക്കാക്കി എടുക്കണ്ട കേട്ടോ, നമുക്കിത് ദം ചെയ്തെടുക്കാനുള്ളതാണ്. ഇനിയിതൊരു സ്ട്രെയിനറിലൂടെ ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് മസാലയുടെ മുകളിലേക്ക് അല്പം ചോറിട്ട് കൊടുക്കാം. റൈസൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, പുതിനയില, അതുപോലെ നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഉള്ളി, ഒരല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനിയിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് സമയം ദം ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ കുഴച്ചതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരല്പം പൊടി തൂവിക്കൊടുത്തതിന് ശേഷം മാക്സിമം നന്നായിട്ട് വലുതായി പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് പർദ ബിരിയാണി റെഡിയാക്കി എടുക്കാനുള്ള പോട്ട് എടുക്കാം. ഞാനിത് ചെറിയൊരു പാത്രത്തിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. എപ്പോഴും ഇത് ദം ചെയ്തെടുക്കാൻ ചെറിയ പാത്രം എടുക്കുന്നതാവും നന്നാവുക. ഇനി മടക്കിയെടുത്തിട്ടുള്ള മാവിനെ ഇതുപോലെ പോട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം. നല്ല ലൂസായിട്ട് വേണം കേട്ടോ വെച്ചു കൊടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതുപോലെ നിർത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ പുറം ഭാഗത്തേക്ക് ഇത്രയും വേണം കേട്ടോ, കാരണം നമുക്ക് മുകൾ ഭാഗം കൂടെ കവർ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബിരിയാണി ഇട്ട് കൊടുക്കാം.
അതിന് വേണ്ടിയിട്ട് ആദ്യം ദം ചെയ്തിട്ടുള്ള എടുത്തിട്ടുള്ള നമ്മളെ ബിരിയാണി ഉണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ ബിരിയാണി കഴിക്കാൻ നേരത്താണല്ലോ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കാരണം മസാലയും റൈസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഒരുപാട് അങ്ങ് കുത്തി ഉടച്ച് മിക്സാക്കി എടുക്കരുത് കേട്ടോ, ഇടയ്ക്കൊക്കെ ഒരു വെള്ള റൈസ് കടക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ബിരിയാണി ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മാവിൻ്റെ അടിയിലേക്ക് ആദ്യം കുറച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില പുതിനയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബിരിയാണി ഇട്ട് കൊടുക്കാം. പർദ്ദ ബിരിയാണി റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ റെഡിയാക്കി എടുക്കുന്നതാവും നന്നാവുക. ഇതിലിപ്പോൾ ഏകദേശം ഒരു 4 പ്ലേറ്റോളം ചോറാണ് കൊള്ളുക. നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ബിരിയാണി കൊണ്ട് ഇതുപോലത്തെ 2 പർദ്ദ ബിരിയാണി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും റൈസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാവ് ഇതുപോലെ എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി അടുപ്പിലേക്ക് ഇതുപോലെ പഴയൊരു തട്ട് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് സമയം നമുക്കിത് ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ദം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഒരു ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം കൂടെ കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കരിഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ ബട്ടൂരക്കൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പോലെയുള്ള മാവാണ് ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൊട്ടി കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ മുകൾ ഭാഗവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ്. ഇനി ഇതാ തുറക്കുമ്പോൾ നല്ല ആവി പറക്കുന്ന പർദ ബിരിയാണി കണ്ടോ, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൊട്ടിക്കുള്ളിലിരുന്നിട്ട് ഇത് നല്ല പോലെ ദമ്മാവും. അതുകൊണ്ട് തന്നെ ഈ ബിരിയാണി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണി റൈസാണിത്. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.